അപ്പുറത്തെ പോലീസൊക്കെ ഇപ്പുണ്ട് കേട്ടോ. സീ വെൽക്കം ബാക്ക് ടു ചാനൽ, ദിസ് ഈസ് ലാസ് വോയേജ്. അപ്പം നമ്മൾ ഇന്ന് എറണാകുളത്തോട്ട് പോവാണ്. നമ്മുടെ വണ്ടിയുടെ കുറച്ച് റെക്കോർഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാനാണ് ഇന്ന് എറണാകുളത്തോട്ട് പോകുന്നത്. ഷോറൂമിലോട്ടാണ് പോകുന്നത്. അപ്പം അതാണ് ഇന്നത്തെ ഒരു ബ്ലോഗ്. ക്ലൈമറ്റ് ഒരു സീനും ഇല്ല, മഴയും കാര്യങ്ങളും ഒന്നും ഇല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 8 മണിയെല്ലാം ആയി കാണും. ഇവിടുത്തെ ഈ ഇങ്ങോട്ട് പോകാനുള്ള റോഡിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇടത്തുവ കഴിഞ്ഞു. സോ തകഴി വലിയ പാലമാണിത്. ഇപ്പോൾ ഈ റോഡിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ നല്ല സ്മൂത്തായിട്ട് കിടക്കും. ചിലയിടത്ത് വന്നിട്ട് ഇപ്പം ഞാൻ കാണിച്ചുതരാം. അവിടെ ആ പോകുന്ന സ്ട്രെയിറ്റ് റോഡാണ്. അതെ, വലിയ ട്രാഫിക് ഒന്നും കാണത്തില്ല. നമുക്കറിയാത്തവരാണെങ്കിൽ, വഴി വരാത്തവരാണെങ്കിൽ നൈസിന് പണി കിട്ടും. കാരണം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പൊക്കലും പൊങ്ങിയും താന്നും ഒക്കെ കിടക്കുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ഇറർ ഇത് കണ്ടല്ലേ, നമുക്കിത് ഓറ്റു സെൻസറിൻ്റെ ഒരു ഇറർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഈ റെക്കോർഡ് ആണെങ്കിൽ സീനൊന്നും ഇല്ല, ഇല്ലേ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. അതായത് നമ്മളൊരു 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഷോറൂമിലോട്ട് എത്തുമെന്ന് തോന്നുന്നു. സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഷോറൂം എത്തും. കണ്ടോ, ഇത് കണ്ടോ, ഇടക്കിടക്ക് ചെറിയ ഇങ്ങനെ പൊക്കതും പൊങ്ങിയും താന്നും കിടക്കും. നമ്മൾ ഈ സൈഡിൽ അത്രയും പ്രശ്നമില്ല, അതുകൊണ്ട് ഈ സൈഡ് കണ്ടോ, അവിടെ കണ്ടോ താന്ന് കിടക്കുന്നു. ഇതാണ് ഭയങ്കര സ്പീഡ് വരുമ്പോൾ നമുക്കിത് കാണാൻ പോലും പറ്റത്തില്ല. അതിനൊന്നും ഒരു മാർക്കിങ് പോലും അവിടെ പ്രോപ്പറായിട്ടില്ല. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സ്പീഡ് വന്നു കഴിഞ്ഞാൽ അത് കയറി കഴിഞ്ഞാൽ തീർന്നു, ആക്സിഡൻ്റ് ഉറപ്പാണ്. ഈവൻ കാറുകളിലാണെങ്കിൽ പോലും ബമ്പർ സീനാവും, ബൈക്കാണെങ്കിൽ നല്ല സീനാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് ചെയ്തു പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അല്ലെങ്കിൽ അതൊന്ന് ഇപ്പം അങ്ങനെയാണെങ്കിൽ അതൊന്ന് റെഡിയാക്കാൻ ഇതുവരെ, ഞാനിപ്പോൾ കുറേ നാളായി ഇതുവരെ അങ്ങനെ റെഡിയാക്കിയിട്ടില്ല. അതൊന്ന് നേരെയാക്കാനോ ഇനി അതിനെന്തെങ്കിലും ഇതുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പിന്നെ ഇവിടെ അടുത്ത് റെയിൽവേ ക്രോസ് ഉണ്ടെന്ന് പറയാം, ആൾക്കാർ പതുക്കെ പോകത്തുള്ളൂ. പക്ഷെ അവിടെ ആ സ്ട്രെയിറ്റ് റോഡ് അത്യാവശ്യം എല്ലാവരും കുഴപ്പമില്ലാത്തൊരു സ്പീഡിൽ പോകുന്നതാണ്. സോ ഗൈസ്, സമയം ഇപ്പോൾ ഏകദേശം 8 മണിയായി. നമ്മൾ അതൊക്കെ എടുക്കും. നീ ഇരിക്കുന്നേ കുറച്ചുകൂടെ പുറകിലോട്ട് ഇരിക്കണം കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അതുകൊണ്ട് അത് ആലപ്പുഴ ബൈപ്പാസായി. ഫൈൻ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മുടെ ബൈപ്പാസ് റൂട്ട് പോവാണ്. കാലാവസ്ഥയാണ്. സോ ഗൈസ്, നമ്മള് വൈറ്റിലാ വേറെ, അപ്പുറത്തെ പോലീസൊക്കെ ഇപ്പുണ്ട് കേട്ടോ. സീ അങ്ങോട്ട്. ഇതിൻ്റെ പ്രശ്നം ഇതാണ്, ഇങ്ങനെ പൊങ്ങി പൊങ്ങി വെച്ചേക്കുവാണ്. എൻ്റെ ബാക്ക് ഒരു പരുവായിട്ടുണ്ട്.
ഇരുന്നിരുന്ന് അത് നല്ല ട്രാഫിക്കിൽ കാലിലോട്ടാണെങ്കിൽ നല്ല ഹീറ്റ് അടിക്കുന്നുണ്ട്. മൊത്തത്തിൽ സീനായിരുന്നു ഇന്നത്തെ യാത്ര, മടുപ്പായിരുന്നു കേട്ടോ. ഗോൾഡ് സൂക്ക് ഇനിയുള്ള എല്ലാം ബിൽഡിങ്സാണ്, മാളുകളും ബിൽഡിങ്ങും. നമ്മുടെ കൊച്ചിയുടെ സെൻ്ററായിട്ടുള്ള എടപ്പള്ളിയിലോട്ടൊക്കെ ആവാറായി. കാസാക്കിയുടെ ഷോറൂം ഭയങ്കര ചെറുതാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് ഒരു പ്രോപ്പറായിട്ടൊരു സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് കൊച്ചിയിലായതുകൊണ്ടാണ്. ബട്ട് മറ്റുള്ള ഷോറൂംസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹോണ്ടയ്ക്ക് ബിഗ് വിങ് വലുതാണ്, ഈവൻ ഡുക്കാറ്റിയുടെ ഷോറൂംസ്. സോ ഒരു നല്ല സ്പേസ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഇപ്പോൾ വാശും കാര്യങ്ങളോ ഒന്നുമില്ല. കവാസാക്കിയിൽ അതിനുള്ള സ്ഥലമില്ല അവിടെ. എന്തായാലും നിങ്ങൾ നമ്മുടെ കവാസാക്കി ഷോറൂമിൻ്റെ ഒരു ഷോറൂം ഓവർവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ ബട്ടണിൽ എവിടെയെങ്കിലും ഇപ്പോൾ കൊടുത്തേക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയേക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കയറി എൻ്റെ ചാനലിൽ നോക്കിയാൽ മതി. കവാസാക്കി ഷോറൂം അടിച്ചു വരുത്താൻ വരും. ഇത് ഈ ബസ്സുകാരുടെ ഒരു കുഴപ്പമാണ്. ഒരു തവണ ഞാൻ ഇതുപോലെ ഇവർ ഇൻഡിക്കേറ്റർ ഇടാതെ ഒറ്റ സ്റ്റോപ്പ് അങ്ങ് കൊടുക്കും. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലേ നമ്മൾ പണി വാളും. നമുക്ക് കൊച്ചി എന്താ, നമുക്ക് ഒരുപാട് കണ്ടൻസാണ് അല്ലേ. നമ്മുടെ ചാനലിലാണേലും എന്താണ് ഈ സംഭവം, ഒരു വലിയ വണ്ടികളെല്ലാം കൂടെ നടുക്കായി പോയി. വേണേ കയറി പോവാം, പിന്നെ ഒരു റിസ്ക് എടുക്കാം. കേട്ടോ, നമ്മള് കുറച്ച് റിസ്ക് എടുക്കേണ്ട വന്നു അവിടെ. നമുക്കൊരുമാതിരി ക്ഷമ നശിക്കും കാലിലോട്ട് അതുപോലെ ഹീറ്റ് അടിക്കുമ്പോളേ, നല്ല ചൂടും ഉണ്ട്. പിന്നെ എല്ലാവരും പ്രോപ്പറായിട്ട് ഓടിച്ച് ഈ പ്രശ്നം വരത്തില്ല. ഇത് ഫാസ്റ്റ് ലൈനിൽ പോകണ്ട, ഇതുപോലത്തെ വലിയ വണ്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറൊരു റോഡോ കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഒരുവിധം എല്ലാ മിക്ക ട്രാഫിക്കും കുറയും. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പോപ്പുലേഷന് കാര്യം എല്ലാം ഒരുപാട് കൂടുതലാണ്. സോ നമ്മുടെ റോഡ് സ്ട്രക്ചർ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ഗൈസ്, നമ്മൾ കണ്ട എടപ്പള്ളി എത്തി, ലുല്ലു ആണ്. ഇവിടുന്ന് കുറച്ചുകൂടെ പോയാൽ നമ്മുടെ കവാസക്കട ഷോറൂമാണ് കളമശ്ശേരിയിലെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ വണ്ടികളൊന്നും എടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് വണ്ടികൾ എടുത്തിട്ട് ഒരു കാര്യമില്ല. ബൈക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു വെച്ചാൽ, കാറൊക്കെയാണെങ്കിൽ എങ്ങനെയാണ് എനിക്കറിയത്തില്ല. നല്ല റോഡ്സൊക്കെ പോകണം, പിന്നെ എന്തിനാണ് നമ്മൾ പെർഫോമൻസ് വണ്ടി എടുക്കുന്നത്, എന്തിനാണ്, നമുക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടി തന്നെയാണ്. ഞാനീ റീസെൻ്റ്ലിയാണ് കഴിക്കുന്നത് ജെഫ് ബിരിയാണിയും അഫ്ഗാനി ചിക്കനും കഴിച്ചു, ഭയങ്കര റേറ്റിങ്ങും ഭയങ്കര റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ ടോട്ടലി ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സാധനം, അത്രയ്ക്ക് ബോറായിരുന്നു. ബിരിയാണിക്കാണ് ഒടുക്കത്തെ റേറ്റും പിന്നെ അവരുടെ ഹൈജീനും എനിക്ക് അത്ര പിടിച്ചില്ല. നമ്മുടെ കവാസാക്കി ഷോറൂം അപ്പുറത്തായിട്ടുണ്ട്, പക്ഷെ ആരും ഇല്ല, തുറന്ന് കാണത്തില്ല. ഞാൻ എന്താണ്ട് ഈ യമഹയിലും വന്നായിരുന്നേ, യമഹയിൽ പണ്ട് ആർത്രി ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നായിരുന്നു. ഓ വൈശാനെ എന്ത് വിളിച്ചേ, ഇപ്പൊ വന്നേ ഉള്ളോ കറക്റ്റ് സമയത്തിന്? ഒടുക്കത്തെ ട്രാഫിക്. ആ ഞാൻ നേരത്തെ ഇറങ്ങിയ, പക്ഷേ ഞങ്ങളൊരു ഏഴേകാലായപ്പോ. സോ ഗൈസ്, വണ്ടിയുടെ ഇറക്കോട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇറായിരുന്നു, എന്നാലും നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ല എന്ന് വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ലുല്ലുലോട്ട് പോവാം. എടാ, ഷോറൂമിലൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസ് നല്ല സീനാന്നാണ് പറഞ്ഞത്. സോ അറിയത്തില്ല, ദൈവമേ പോകുന്ന വഴി പണി കിട്ടായിരുന്നു മതിയായിരുന്നു. ഇതിന്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് റബ്ബ് എടുക്കാം. എങ്ങോട്ടു പോകും?
ആഹാ, നല്ല രസമുണ്ട് ഇവിടെ സൗണ്ട് കേൾപ്പിക്കാൻ. പത്ത് രൂപ 20 രൂപ കണ്ട തിരിച്ചു പോകുമ്പോൾ കൊടുക്കുക, എന്തായാലും നമ്മൾ ലേറ്റ് ആവും. പക്ഷേ ഈ പൈസ കൊടുക്കലെന്ന് ഇതേ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, മാളിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ മാളിൽ പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ട എന്നൊക്കെയാണ്. എന്നാലും ഇവിടെയുള്ള എല്ലാ മാളിലും മേടിക്കുന്നുണ്ട് കേട്ടോ. ലുലുവിലൊക്കെ ഇത്രയും ആസ്തിയുള്ളവർക്ക് മേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു പാർക്കിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അത് മാളിൻ്റെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നില്ല വെളിയിലൊക്കെ എല്ലാ മാളിലും ഇങ്ങനെ മേടിക്കുന്നുണ്ടെന്ന്. നമ്മുടെ നാട്ടിലെല്ലാം അടിപൊളിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ന്യൂസ് ആർട്ടിക്കിളൊക്കെ കണ്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. റെഡി, ക്ലോസ് ചെയ്. ദി നെക്സ്റ്റ് ഡേ, ഗുഡ് മോർണിംഗ്. സമയപ്പേര് ഏകദേശം 7 മണിയായി കാണും. നമ്മളിപ്പോൾ ഉള്ളത് കാക്കനാടാണ്. കാക്കനാട് നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ. സോ വണ്ടിയുടെ സീനൊക്കെ മാറി, വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇറക്കോഡായിരുന്നു. അതാ പറഞ്ഞത്, ഇവനിരുന്ന് ഇടിക്കും. റൈഡ് വന്ന പക്ക സെറ്റാണ് കേട്ടോ. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റാണ് ആ ഒരു ഫീല്. പക്ഷെ രാവിലെ എണീക്കാനുള്ളൊരു ഒരു ഇതേ ഉള്ളൂ. എണീച്ചു കഴിഞ്ഞാൽ റൈഡ് പോകുമ്പോൾ ഭയങ്കര സെറ്റാണ്, കാരണം ഇതുപോലത്തെ റോഡ്സൊക്കെ നല്ല കുഴപ്പമില്ലാത്ത റോഡ്സ്, ഹൈവേസ്, വൺ വേസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ട്രാഫിക് ഇല്ലെങ്കിൽ സെറ്റാണ്. അതുകൊണ്ട് രാവിലെ ഓടിക്കും. നമുക്ക് പില്ലണായിട്ടുള്ളതുകൊണ്ടാണ് ഒരുപാട് പൊളിച്ചൊന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഈ സമയത്തൊക്കെ നമുക്ക് ഇച്ചിരി സ്പീഡ് കയറ്റാൻ പറ്റത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്, ഇതിലും എറണാകുളത്തെ ട്രാഫിക് അറിയാമല്ലോ, അമ്മാതിരി സീനാണ്. നൈസ് കാലാവസ്ഥയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ അമ്മലപ്പുഴ നിന്ന് വീട്ടിൽ എത്തും. സുഖായ അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയുന്നല്ലേ, ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്. ചെറിയ ഫ്ലൈ വേ നോക്കാം.